പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് റിഫയുടെ മരണം കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായി വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മൃതദേഹം പുറത്തെടുത്തപ്പോൾ കഴുത്തിൽ ആഴത്തിൽ പാട് കണ്ടതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വിശദമായി പരിശോധിക്കാൻ വിദഗ്ധ സംഘം കൊണ്ടുപോവുകയായിരുന്നു. ഫൊറൻസിക് വിദഗ്ധർക്ക് ഈ ആത്മഹത്യ ചെയ്യുമ്പോൾ കഴുത്തിലുണ്ടാകുന്ന പാടും കൊലപാതകത്തിൽ കഴുത്തിലുണ്ടാകുന്ന പാടുമൊക്കെ അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ എന്തോ ഒരു സംശയം ഉണ്ടായതുകൊണ്ടാണ് അവർ കൂടുതൽ വിശദ പരിശോധനയ്ക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് എന്ന് വാർത്താ റിപ്പോർട്ടിൽ പറയുന്നു. നടപടികൾ ആരംഭിച്ചത് ആ സമയത്ത് കഴുത്തിൽ കണ്ട ഒരു മുറിവാണ് സംശയമുണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തത്. അതിനുശേഷം മൃതദേഹം മറവ് ചെയ്തു. കൂടുതൽ വിവരങ്ങൾ രണ്ടു ദിവസത്തിനകം ആയിരിക്കും കൈമാറാൻ എന്നാണ് അറിയുന്നത്. രണ്ടു ദിവസത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കി അന്വേഷണ സംഘത്തിന് കൈമാറും. ഈ കഴുത്തിലെ മുറിവാണ് അല്ലെങ്കിൽ അതിന്റെ അടയാളമാണ് ഏറ്റവും കൂടുതൽ സംശയമുണ്ടായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഇനി ഏത് സാഹചര്യത്തിലാണ് എന്തെങ്കിലും കൊലപാതക സാഹചര്യങ്ങളാണോ എന്ന് സംശയിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ തെളിവെടുപ്പിനായി ദുബായിലേക്കുള്ള അന്വേഷണം വ്യാപിപ്പിക്കേണ്ടി വരുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നോ മനസ്സിലാകുന്നത്. മൃതദേഹം പുറത്തെടുത്തുള്ള പരിശോധനയിൽ അധികം തീർന്നിച്ചിരുന്നില്ല. ചെറിയ രീതിയിലുള്ള തീർന്നത് മാത്രമാണ് കണ്ടെത്തിയിരുന്നത്. ആ സമയത്താണ് മൃതദേഹം കഴിഞ്ഞൊരു അടയാളം കാണുന്നത്. കൊലപാതക ശ്രമമാണോ എന്നാണ് ഫോറൻസിക് വിഭാഗം സംശയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം ഖബറിസ്ഥാനിൽ നിന്ന് മാറ്റി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം നടത്തി. ഇതുവരെയും ബാഹ്യമായി കണ്ടെത്തിയിരിക്കുന്നത് കഴുത്തിലുള്ള ഈ അടയാളമാണ്. ഇത് കൊലപാതകമാണോ അതോ ആത്മഹത്യ തൂങ്ങി മരണത്തിൽ സംഭവിച്ചതാണോ എന്ന് വ്യക്തമായി അറിയേണ്ടതുണ്ട്. ഒരു സംശയം ആണ് ഇത്. ഈ അടയാളം എന്താണ് കൊലപാതക സാധ്യതയിലേക്ക് നയിക്കുമോ എന്നൊക്കെയാണ് അന്വേഷണ സംഘം നോക്കുന്നത്. രണ്ട് ദിവസത്തെ ശേഷം കിട്ടുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ അന്വേഷണം നടക്കുക. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് വളരെ നിർണായകമാണ്. അന്വേഷണത്തിന്റെ നിർണായകമായിട്ടുള്ള ഒരു തെളിവുകളായിരിക്കും, കഴിത്തിരിവായിരിക്കും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്.